നമസ്കാരം. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകളുടെ കുത്തൊഴുക്കാണ്. ഇപ്പോൾ കോൺഗ്രസ് ദേശീയ വക്താവും അഹമ്മദാബാദ് ഈസ്റ്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന രോഹൻ ഗുപ്ത BJPയിൽ ചേർന്നിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച രോഹൻ ഗുപ്ത സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് പാർട്ടി വിട്ടത്. ജയറാം രമേശിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് രാഹുൽ ഗുപ്ത പാർട്ടി വിട്ടത്. സനാതനധർമ്മം അപമാനിക്കപ്പെട്ടപ്പോൾ തങ്ങളോട് മിണ്ടാതിരിക്കാൻ ജയറാം രമേശ് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വിമർശനം. രാജ്യത്തിന്റെ പേരിൽ ഒരു സഖ്യം ഉണ്ടാക്കിയെങ്കിലും ദേശവിരുദ്ധ കക്ഷികളെയെല്ലാം അതിന്റെ ഭാഗമാക്കിയെന്നും രോഹൻ വിമർശിച്ചു. ഖലിസ്ഥാനികളുമായി അടുത്ത ബന്ധമുള്ള കെജ്രിവാളിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നും BJP അംഗത്വം സ്വീകരിച്ച ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. മാർച്ച് 22 രോഹൻ ഗുപ്ത കോൺഗ്രസ് വിട്ടത്. മുതിർന്ന നേതാവ് വ്യക്തിഹത്യ നടത്തുന്നുവെന്നും അപമാനിക്കപ്പെടുത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ രാജി. കഴിഞ്ഞ 2 വർഷങ്ങളിലായി തന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന നേതാവ് ഇപ്പോഴും പ്രവൃത്തി അവസാനിപ്പിച്ചിട്ടില്ല. അദ്ദേഹം അത് ഇനിയും തുടരും. ആരും അദ്ദേഹത്തെ ചോദ്യം ചെയ്യില്ല, തടയുകയുമില്ല. അദ്ദേഹത്തിന്റെ അതിതീവ്ര ഇടതു അനുകൂല നിലപാടാണ് സനാതനധർമ്മം അധിക്ഷേപിക്കപ്പെട്ട സമയത്ത് താൻ ഉൾപ്പെടെയുള്ളവരെ നിശബ്ദയാക്കിയത്. അതെന്നെ വ്യക്തിപരമായി ഏറെ വേദനിപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാവായ ബോക്സർ വിജേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസമാണ് BJPയിൽ അംഗത്വമെടുത്തത്. അദ്ദേഹം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇക്കുറി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നെങ്കിലും അതിനു മുമ്പ് അദ്ദേഹം BJPയിലേക്ക് പോവുകയായിരുന്നു. ഏതായാലും ഇനി കോൺഗ്രസ് എന്ന പാർട്ടി ഈ ഭൂമുഖത്ത് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.